അലൈക്കും വ അസ്സലാത്തു വസ്സലാമു അസലാ വരഹമുല്ലാ തല അലഹദില്ലുബി അജ്മീൻ്ബാദ് ബദറം തീരത്തിലെ പ്രിയമുള്ള മഹിബീങ്ങളെ അള്ളാഹു നമ്മുടെ ഒരുമിച്ചുകൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ എന്താണ് നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മൾ സഞ്ചരിക്കുന്നത് സഫർ മാസത്തിലാണ് നമ്മൾക്കറിയാം നമ്മുടെ സഫറെന്ന് കേൾക്കുമ്പോഴേ ഓഹ് അത് മോശമാണ് എന്ന് പറയുന്ന അഴുക്ക മാസം അല്ലെങ്കിൽ അത് കൊള്ളില്ല അത് നെഹസ്സുള്ള മാസമാണെന്നൊക്കെ പലരും വിധി എഴുതിയിരുന്ന മാസമാണ് എഴുതുന്ന മാസമാണ് അങ്ങനെയല്ല സഫറിലെ എല്ലാ ദിവസങ്ങളൊന്നും അങ്ങനെ ഒരു നഹസായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല മുത്തനബി സല്ലാഹുലി വസലമാ തങ്ങൾ പല കാര്യങ്ങളും ഖദീജ ബിബിർ റലി അള്ളാഹു അല്ലെങ്കിൽ വിവാഹം കഴിച്ചതടക്കമുള്ള പലതും സഫർ മാസത്തിലായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാം എന്താണ് ഈ നഹസ് ഞാൻ ഈ നഹസ് നഹസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും എന്താ ഈ പറയണേ നഹസ് നഹസ് എന്ന് പറഞ്ഞാൽ അത് മോശം ഒരു വിപത്തുകൾ ഇറങ്ങുന്ന ബറക്കത്തില്ലാത്ത ദിവസം എന്നാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളേക്കാൾ ചില മാസങ്ങൾക്ക് മാസങ്ങളെക്കാൾ ചില സമയങ്ങൾക്ക് സമയങ്ങളെക്കാൾ അള്ള ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാൻ്റെ കുറു ആ പറഞ്ഞില്ലേ പന്ത്രണ്ട് മാസമല്ല നൽകി അതിൽ നാല് മാസം അല്ല പവിത്രമാക്കി അതിൽ ബറക്കത്ത് കൂടുതലാണ് ബറക്കത്ത് കുറഞ്ഞ വറക്കത്തില്ലാത്ത ദിവസത്തിനാണ് നഹസ് എന്ന് പറയുക എന്ന് മനസ്സിലാക്കുക എന്ത് തന്നെ പ്രിയമുള്ളവരെ സഫറിൻ്റെ അവസാന സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ച നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഈ സഫർ മാസത്തിൻ്റെ അവസാന ബുധൻ വലിയ നഹൽസാണ് എന്ന് പ്രമുഖന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആകുമ്പോൾ നമ്മൾ എന്താണ് അതിലൊരു പ്രതിബിംബമായി അല്ലെങ്കിൽ ഒരു കവചമായി നമ്മൾ എന്താണ് ചെയ്യുക നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം മഹാരഭന്മാർ പറയുന്നതായി കാണാം പരിശുദ്ധമായ സഫറുമാസം അള്ളാഹുവിന്റെ ആകാശത്ത് നിന്നോ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വിപത്തുകൾ അള്ളാഹുൽ ലൗഹുൽ മഹഫൂദിലേക്ക് ഇറക്കുകയും ആ ലൗഹുൽ മഹഫൂദിൽ നിന്നും ഭൂമിയിലേക്ക് ആ വിപത്തുകൾ ഇറങ്ങുന്നത് സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ചയാണെന്നാണ് അള്ളാഹ് ആകാശത്ത് നിന്ന് ലൗഹുൽ മഹഫൂദിൽ ഇറക്കും അത് ഭൂമിയിലേക്കല്ല കൊടുക്കുന്നത് സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ചയാണ് ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വിപത്തുകൾ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമുക്ക് നമ്മുടെ കുടുംബക്കാർക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരിലൊക്കെ പലതും വന്നു പെട്ടേക്കാം ഞാൻ ഊതു ബില്ല അല്ല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതിൽ നിന്ന് നമ്മൾ എന്താ രക്ഷപ്പെടുക മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർമാമുന ദൈറബി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ റലിഅള്ളാഹു മഹാനുഭാവൻ തൻ്റെ മുജറബാത്ത് എന്ന കിതാബിൽ പറയുന്നതായി കാണാം എല്ലാ സഫറു മാസത്തിൽ അവസാന ബുധനാഴ്ച വലിയ ബുദ്ധിമുട്ടാണ് വലിയ നെഹസാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അമൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അമൽ നമ്മിൽ നിന്ന് വരാതിരിക്കാൻ നമ്മിലേക്ക് വരാതിരിക്കാൻ നമുക്ക് കവചമായി എന്താ ചെയ്യേണ്ടത് നാല് റക്കാത്ത് നിങ്ങൾ നിസ്കരിക്കുക നാല് റക്കാത്ത് ഹാജത്ത് നാല് റക്കാത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെക്കുക വജ്ജഹത്ത് ഓതുന്നു ഫാത്തിഹ ഓതുന്നു ഫാത്തിക ഊദ്യത്തിന് ശേഷം ആദ്യത്തെ റക്കഹത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ പതിനേഴ് തവണ ഇന്നത്തെ ഇനാക്കൽ കൗസർ അറിയാത്തവരാരും ഉണ്ടാവില്ല സൂറത്തുൽ കൗസർ പതിനേഴ് തവണ പാരായണം ചെയ്യുക അതുപോലെ സൂറത്തുൽ ഇഹ്ലാസ് അഹദ് അഞ്ച് തവണ പാരായണം ചെയ്യുക കുൽ കുൽഅദ് ബിറബുൽ ഫലക്ക് സൂറത്തുൽ ഫലക്ക് ഒരു തവണ പാരായണം ചെയ്യുക സൂറത്തു നാസ് കുൽദ് നാസ് ഇത് ഒരു തവണ ഇങ്ങനെ ഓരോ റക്കഹത്തിലും പാരായണം ചെയ്യുക അങ്ങനെ നാല് റക്കാഹത്ത് പൂർത്തിയാവുകയാണ് നാല് റക്കഥത്ത് പൂർത്തിയായതിനു ശേഷം ആ സലാം വീട്ടിയതിനു ശേഷം ഒരു മനുഷ്യൻ താഴെ കാണുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അവനായി ഇറങ്ങുന്ന വിഭത്തിലൊന്നും അവൻ പേടിക്കണ്ട എന്ന് മഹാരഥന്മാരാകുന്ന സൂഫിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ല ആ പ്രാർത്ഥനയാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മൾ നിസ്കാരശേഷം ചൊല്ലേണ്ട ഈ പ്രാർത്ഥന നിങ്ങൾ പാരായണം ചെയ്യുക എന്താണ് ആ പ്രാർത്ഥന റഹീം അലാ അലാ മുഹമ്മദിൻ വ വ യാ ഷദീദൽ ഷദീദൽ ويا شديد المحال يا عزيز ذلت بإزتك جميع خلقك اكفني من جميع خلقك يا محسن يا مجمل يا منعم يا مكرم يا من لا اله الا انت برحمتك يا ارحم الراحمين اللهم بسر الحسن واخيه وجده وابيه اكفني شر هذا اليوم وما ينزل فيه. എന്ന ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അവനെ പിന്നെ യാതൊരു വിപത്തും പേടിക്കണ്ട എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുക സഫർ അവസാന ബുധം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ ഈ നാല് നിസ്കരിക്കുക രണ്ട് സലാം വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഒരുമിച്ച് നിസ്കരിക്കാം എങ്ങനെയും നിസ്കരിക്കാം അള്ളാഹിമ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അത് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നിങ്ങൾക്ക് കവചമുണ്ടാകുമെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് വിപത്തുകൾ ഇറങ്ങുമ്പോൾ ഏത് വിപത്താണ് നമ്മിലേക്ക് സമാഗതമാവുകയെന്ന് അറിയില്ല അത് മാത്രമല്ല അന്നേ ദിവസം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആയത്തുകൾ ആരെങ്കിലും ഒരു പാത്രത്തിൽ എഴുതി മായ്ച്ചു കുടിച്ചാൽ അപ്പം നമ്മൾ പഴയ ആളുകളൊക്കെ എഴുതി കുടിക്കാറുണ്ട് ഈ പറയുന്ന ആയത്തുകൾ ആരെങ്കിലും പ്ലേറ്റിൽ എഴുതി കുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നതായി നമുക്ക് കാണാം അന്നേ ദിവസമുണ്ടാകുന്ന ഒരു വിപത്തുകളും അവൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും വരില്ല എന്ന് മഹത്തുകൾ പറയുന്നുണ്ട് ഏതാണ് ആയത്തുകൾ ഇൻഷാ അള്ളാഹ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അലഹദില്ല അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ കാണിക്കുന്ന يا آية تقول البركة بسم الله الرحمن الرحيم سلام قولا من رب الرحيم سلام على نوح في العالمين سلام على ابراهيم سلام على موسى وهارون سلامنا لا إلي سلام عليكم تبت فادخلوها خالدين سلام هي حتى مطلع الفجر എന്ന ഈ ആയത്തുണ്ടല്ലോ ഈ ആയത്തുകൾ നമ്മൾ എഴുതി കുടിച്ചാലുണ്ടല്ലോ അവർക്ക് അവർക്കൊരാപത്തും ഉണ്ടാകൂല ഒരു വിപത്തും വരൂല എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം എന്താ എനിക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്വയം രക്ഷ മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മുടെ ഉമ്മയുണ്ട് നമ്മുടെ ഉപ്പയുണ്ട് കൂടപ്പുറപ്പുകളുണ്ട് സഹോദരങ്ങളുണ്ട് ഉറ്റവരുണ്ട് ഭാര്യയുടെ കുടുംബമുണ്ട് ഭർത്താവിൻ്റെ കുടുംബമുണ്ട് അങ്ങനെ പലരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമുക്ക് വരാത്തത് വിപത്തുകൾ ആർക്കും വരാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാ കബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നമുക്ക് കാവലുണ്ടാകാൻ വേണ്ടി പരിശുദ്ധമായ സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ച നമ്മൾ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാ കബൂലേക്ക് അനു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ സഫർ മാസത്തിലെ നാം ചെയ്യേണ്ട പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ് അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ചെയ്യുവാനുമുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കുകയാണ് ഇൻഷാള്ളാഹ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ കബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഫർ മാസം നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഗൗനിക്കേണ്ട മാസമാണ് ആ മാസത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങൾ പോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് ഉത്തമമെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെന്താ സഫർമാസം ബുധനാഴ്ച നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുക ഏതാ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി ഇനി ഇലൈക്ക ബൈനയദയ്യ വയദാ ഇറത്തി എന്ന് പറയുക അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ ൻ വഹുമീൻ എന്ന് പാരായണം ചെയ്യുക അതിനുശേഷം ശേഷം നമ്മൾ വലതുഭാഗത്തേക്ക് തലയൊന്ന് തിരിച്ചു പിടിക്കുക നമ്മൾ ഇരിക്കുന്ന വലതുഭാഗത്തേക്ക് തല തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ പറയുക വൻ യമീനി വൻ അള്ളാഹു വലതുഭാഗത്തിനെ തൊട്ടുള്ള എല്ലാ വിപത്തുകളെ തൊട്ടും നീക്കാക്കണയല്ല എന്നിട്ട് സൂറത്തുൽ ഫലക്ക് നമ്മൾ പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ പറയുക ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുക അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക വലതുഭാഗത്തേക്ക് നമ്മൾ തല തിരിച്ചു വെച്ച് നമ്മളത് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ഇടതുഭാഗത്തേക്ക് നമ്മുടെ തല തിരിച്ചു പിടിക്കണം ഇടതുഭാഗത്തേക്ക് നമ്മുടെ തല തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് വ അൻഷിമാലി വൻഷമാലിഹിം എന്ന് പറയുക സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക ശേഷം ഫല്ലാഹു ഫലുൻ ഹാഫിദൻ വഹുമീൻ എന്ന് നമ്മൾ പറയുക ശേഷം നമ്മുടെ മുൻഭാഗത്തേക്ക് നമ്മൾ നേരെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞിരിക്കുക എന്നിട്ട് വ അനമാമി വ അന്നമാമിഹിം എന്നിട്ട് സൂറത്തുൽ ഫലക്ക് ചെയ്യുക ഫല്ലാഹു റഹീമീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുക അതിനുശേഷം പിൻഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുക തലയൊന്ന് തിരിച്ച് പുറകിലേക്ക് നോക്കുക എന്നിട്ട് പറയുക എന്നിട്ട് സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക ശേഷം ഫല്ലാഹു റഹീമീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുക ഇതൊക്കെ ഓരോ ഭാഗത്തു നിന്നും നമുക്ക് വിപത്തുകൾ വരാതിരിക്കാനുള്ള വലിയ കവചമാണെന്നാണ് മഹാരഥന്മാരാകുന്ന സൂഫിയാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുകളിലേക്ക് നോക്കുക നമ്മുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കണം മുഗൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു ഫൗഖിഹിം എന്നിട്ട് സൂറത്തുൽ ഫല്ലാഹു സൂറത്തിൽ ഫല കോതുക എന്നിട്ട് ശേഷം തല താഴ്ത്തി നമ്മുടെ മടിഭാഗത്തേക്ക് നോക്കുക എന്നിട്ട് നമ്മൾ പറയുക എന്നിട്ട് സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ പറയുക ഫല്ലാഹു ഫല്ലാറൻ ഹാഫിദൻ റാഹിമീൻ ശേഷം നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ പറയുക എന്താ നമ്മൾ പറയേണ്ടത് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ പറയേണ്ട പ്രാർത്ഥന എന്താണ് വ വ ബി ബിഹിം എന്നിട്ട് സൂറത്തുൽ ഫലക്ക് നമ്മൾ പാരായണം ചെയ്യുക ശേഷം ഫല്ലാഹു ഹാഫിദൻ വഹുവ എന്ന് നമ്മൾ പാരായണം ചെയ്താൽ ആ ഇറങ്ങുന്ന മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വിപത്തുകൾ അള്ളാഹു നോമെന്നുണ്ട് കൊണ്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മാത്രമല്ല ആരെങ്കിലും അവസാന ബുധനാഴ്ച സഫറിൻ്റെ അവസാന ബുധനാഴ്ച സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ സൂറത്തുൽ യാസി വലിയൊരു മറുമരുന്നാണ് എല്ലാത്തിനും സൂറത്തുൽ യാസി നമ്മൾ പാരായണം ചെയ്തതിന് ശേഷം ആരെങ്കിലും സലാമൻ കൗലം റബ്ബർ റഹീം എന്ന പ്രാർത്ഥനയുണ്ടല്ലോ എന്ന ആയത്തുണ്ടല്ലോ ആ ആയത്തെത്തുമ്പോൾ അവിടെ യാസീൻ സ്റ്റോപ്പ് ചെയ്യുക അവിടെ എത്തിയതിന് ശേഷം സൂറത്തുൽ യാസീനിലെ സലാമൻ കൗലമ്മു റബ്ബുറഹീം എന്ന ആയത്ത് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഇങ്ങനെ ആവർത്തിക്കുക സലാമൻ കൗലമ്മൂ റബ്ബറഹീം സലാമൻ കൗലമ്മൂ റബ്ബുറഹീം എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ചതിന് ശേഷം ഈ കാണുന്ന നമ്മൾ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ അവന് വലിയ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാക്കുമെന്നും സംരക്ഷണ കവചം അള്ളാഹുവിനെ ചെയ്യുമെന്നാണ് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളഹ കബൂല കനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ പ്രാർത്ഥന എൻ്റെ اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الحوالي والافات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها علب درجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات اللهم صرف عنا شر ما ينزل من السماء ിം എന്ന പ്രാർത്ഥന കൂടി ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് ശേഷം യാസീൻ പൂർത്തിയാക്കുക എങ്കിൽ അവൻ ഒരു വിപത്തും പേടിക്കേണ്ടതില്ല എന്ന് മഹത്വക്കം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു റബ്ബസുബ് ഹാനുഖുവത്താല വിപത്തുകളെ തൊട്ട് അത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ചില വിപത്തുകളെന്നല്ല ജീവിതത്തിൽ വരാനിരിക്കുന്ന മുഴുവൻ ആപത്തുകൾ അപകടങ്ങൾ മാരകമായ രോഗങ്ങളൊക്കെ തടയിടാനുള്ള വലിയൊരു കാവലാക്കി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഹിഫാലത്തിൻ്റെ മാലാഘുമാരുടെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതമായി ജീവിച്ച് മരിക്കുന്ന മുത്തക്കിങ്ങളിൽ മുഖലിസിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ പുതിയൊരു അറിവുമായി ഇൻഷാ അല്ലാ നമ്മൾ നാളെ കണ്ടുമുട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു